വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കറിയുടെ അതേ ടേസ്റ്റിലൊരു കടലക്കറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കണം. എങ്കിലേ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ ഞാനൊരു കുക്കറിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 20 മുതൽ 25 അല്ലിയോളം ഉണ്ടാകും. ഇനി ഇതിലേക്ക് 5-6 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമുക്ക് ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളി നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മസാലക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം വെള്ളക്കടല, 6 മുതൽ 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കൊതിർത്ത് വെച്ചതാണ്. ഇത് ഞാൻ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മസാലക്കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ കടല വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് മൂടി വെച്ച് 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നുള്ളത്. ഇവിടെ ഞാൻ ഒരു തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1/4 ഭാഗത്തോളം നമുക്ക് മിക്സിയിലിട്ട് അരച്ച് തേങ്ങാപ്പാലാക്കി എടുക്കണം. ഇത്രത്തോളം തേങ്ങയാണ് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കടല വെന്തിനോ എന്ന് നോക്കാം. 6 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റൊക്കെ നല്ല പോലെ പോയ ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും നല്ലൊരു മണം വരുന്നുണ്ട്. തേങ്ങാപ്പാലൊന്നും കൂട്ടാതെ ഇതുപോലെ തന്നെ കഴിക്കാനും ഈ കറി വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളുടെ കടലയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ക്രിസ്പി ആകുന്നതുവരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാനൊരിതൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം വറന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ നല്ലപോലെ വറന്നു വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. നമ്മളുടെ കറിയിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ വറുത്തരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാത്തിൻ്റെ കൂടെയും ഇത് വളരെ ടേസ്റ്റിയാണ്. പത്തലിനും ചപ്പാത്തിക്കും പുട്ടിനുമൊപ്പം ഒക്കെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലെഴുതി അറിയിക്കണം. ഇനിയും വേറൊരു പുതുപുത്തൻ വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.